ലോക്ക്ഡൌൺ കാലത്ത് വിവിധ കൂട്ടായ്മകളും സംഘടനകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിരവധി കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. അതുവഴി അറിയപ്പെടാതിരുന്ന നിരവധി കലാകാരന്മാർ മുഖ്യധാരയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മൂന്ന് സഹോദരങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിലമ്പൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് സഹോദരങ്ങളാണ് അവർ. അതിമനോഹരമായി പാട്ടുപാടുന്ന ഇവർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുല നിവാസികളാണ്. സക്കീർ റുക്സാന ദമ്പതികളുടെ ഈ മൂന്ന് മക്കളും ഇന്ന് വൈറലാണ്. മൂന്നുപേരും ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന പാട്ടുകാർ തന്നെയാണ്. ഹലോ, ഞാൻ റിഫമോൾ. ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. HSS പാറൽ മമ്പാട്ടുമുല സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ നിത. HSS പാറൽ മമ്പാട്ടുമുലയിലെ 10th ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഹിത. GLPS മമ്പാട്ടുമുല സ്കൂളിലെ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പാറൽ മമ്പാട്ടുമുല ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന റിഫമോൾ, ഇതേ സ്കൂളിൽ 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഫിദ, 3rd ക്ലാസ്സിൽ പഠിക്കുന്ന ഹിത എന്നിവരാണ് നിലമ്പൂർ സിസ്റ്റേഴ്സ് അറിയപ്പെടുന്ന ഈ പാട്ടുകാർ. ഏറ്റവും ഒടുവിൽ ഇവർ അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിൽ ഒരുമിച്ച് പാടിയതോടെയാണ് നിലമ്പൂർ സിസ്റ്റേഴ്സ് എന്ന പേരും എത്തിയത്. ഞാൻ ആദ്യമായിട്ട് ഒരു ആൽബത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2nd ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ അതിനുശേഷം ദർശന ചാനൽ കുട്ടിക്കുപ്പ എന്നുള്ള പ്രോഗ്രാമിൽ പോയി, അതിൽ സെമി ഫൈനൽ ഔട്ടായി. പിന്നെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, വീണ്ടും പാടണം എന്നുള്ളൊരു ഇതായിരുന്നു ഉപ്പാക്കും ഉപ്പും. അപ്പോൾ അങ്ങനെ കൈരളി ചാനലിൽ പോയി കുട്ടിപ്പട്ടുറുമാൽ പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടി, മുന്നോട്ട് പോയി, അവസാനം ഫൈനലിസ്റ്റായി, 3rd പ്രൈസ് കിട്ടി. ഒരു നാനോക്കാരാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത്. അതിനുശേഷം പിന്നെ ഫിറോസ് കാർഡ് കൂടെ പ്രോഗ്രാമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഞാൻ ആദ്യം ഇത്താൻ്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ പോകായിരുന്നു. പിന്നെ ദർശന ചാനലിൽ കുട്ടികുപ്പായത്തിൽ പങ്കെടുത്തു, അതിൽ ഫൈനലിസ്റ്റായി. കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നെയാണ് ഇത്താത്താമാരുടെ കൂടെ എന്താ ഫേസ്ബുക്ക് പേജിൽ പാടിയത്. പിന്നെ അമൃത ടിവിയിൽ വിളിച്ചു, അപ്പോഴാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. അമൃത ടിവിയിലെ പരിപാടി ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം നിരവധി പേർ ഇവർക്ക് അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തി. പരിപാടിയിൽ ഗസ്റ്റായി പങ്കെടുത്ത പ്രശസ്ത സിനിമാ താരം നാദൃശയും ഇവരെ അഭിനന്ദിച്ചു. മൂത്ത സഹോദരി റിഫമോൾ 2nd ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പാട്ടുകൾ പാടുന്നുണ്ട്. അന്നൊരു സംഗീത ആൽബത്തിൽ പാടുകയും ചെയ്തിരുന്നു. പിന്നീട് ദർശന ടിവിയിലെ കുട്ടിക്കുപ്പായം എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും സെമി ഫൈനൽ വരെ എത്തി പുറത്താവുകയും ചെയ്തു. അതിനുശേഷമാണ് 2013 കൈരളി ടിവിയിലെ കുട്ടിപ്പട്ടുറുമാൽ എന്ന റിയാലിറ്റി ഷോയിൽ റിഫമോൾ പങ്കെടുത്തത്. ആ മത്സരത്തിൽ 3rd സ്ഥാനവും ലഭിച്ചു. സമ്മാനമായി ഒരു നാനോ കാറും അന്ന് ലഭിക്കുകയും ചെയ്തു. റിഫമോൾ സമ്മാനമായി വീട്ടിലേക്ക് എത്തിച്ച ഈ കുഞ്ഞൻ കാറിലാണ് ഇന്ന് ഈ കുടുംബത്തിന്റെ യാത്ര. മറ്റൊരു സഹോദരി ഫിദയും ദർശന ടിവിയിലെ കുട്ടിക്കുപ്പായം എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഫൈനൽ വരെ എത്തിയ ആളാണ്. ചെറിയ സഹോദരി ഹിബ ആദ്യമായി കഴിഞ്ഞ ദിവസം അമൃത ടിവിയിലെ പരിപാടിക്കാണ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഞാനിപ്പോ എന്താ പറയാ, പിന്നെ മക്കളെ കുറിച്ച് പിന്നെ എല്ലാം ഒന്നും പ്രതീക്ഷിക്കാത്ത പോലെ ഓരോന്ന് സംഭവിക്കണം. പിന്നെ മൂത്തോള് റിഫ ഇവള് പറഞ്ഞല്ലേ, ഇവള് ഒരു 2nd ക്ലാസ് പഠിക്കുമ്പോൾ പിന്നെ ഒരു ആൽബം പാടി, പിന്നെ അത് കഴിഞ്ഞാണ്ട് ദർശന ചാനലൊന്ന് പോയി, പിന്നെ കൈരളിയിലൊന്ന് പോയി, അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കെട്ടുകണ്ട് 2nd. അപ്പോൾ അവളെയൊന്ന് സപ്പോർട്ട് ചെയ്ത് ദർശന ചാനൽ വരെ പോയി എത്തിച്ചു. ഇത് പിന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്ന് പറയാം, അവളെ വോയിസ് ശരിക്കിന് ഞാനും കേട്ടത് ഞാൻ കേട്ടപ്പോൾ നാട്ടുകാരും കേട്ട്, അങ്ങനെ ഫേസ്ബുക്കിലായി, വൈറലായി. പിന്നെ എന്തായാലും മൂക്കും ആദ്യമായിട്ട് കിട്ടിയൊരവസരം അമൃത ടിവിൻ്റെ നാദൃശ്യൻ്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ കൊണ്ടുപോയി പങ്കെടുത്ത് വന്നു. സന്തോഷം. ഇനിയിപ്പോൾ കഴിയുന്ന പോലെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഓരോ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ചെറിയ മകൾ പാട്ടുപാടുന്ന കാര്യം വീട്ടുകാർ പോലും അറിയുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്ത് അവരുടെ റിഫമോൾ ചേക്കോടെന്ന യൂട്യൂബ് ചാനലിൽ പാടുന്നത് കണ്ടാണ്. അതുവരെ വീട്ടുകാർക്ക് പോലും ചെറിയ മകൾ ഇത്ര മനോഹരമായി പാടുമെന്നറിയില്ലായിരുന്നു. ശാസ്ത്രീയമായി ആരും തന്നെ പാട്ട് പഠിച്ചിട്ടില്ല. പ്രോഗ്രാമുകൾക്കും മത്സരങ്ങൾക്കും ഇവർക്ക് പരിശീലനം നൽകുന്നത് ഫിറോസ് ഖാൻ തിരൂർ എന്ന അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ കൂടെ മുതിർന്ന 2 സഹോദരിമാരും സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് 3 പേരും ഒരുമിച്ച് ആദ്യമായി പാട്ട് പാടിയത്.
അതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലായത്. രക്ഷിതാക്കളായ സക്കീറും റുക്സാനയുമാണ് പാട്ടിന്റെ വഴിയിൽ ഇവർക്കുള്ള പ്രചോദനം. കൂലിപ്പണിക്കാരനായ സക്കീർ ഏത് പ്രതിസന്ധിയിലും മക്കൾക്ക് പാട്ടിന്റെ വഴിയിൽ മുന്നേറാനുള്ള പിന്തുണ നൽകും. മക്കളെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ഈ പിതാവിനുമുള്ളത്. ചെറിയ മകൾ ഇത്ര നന്നായി പാടുമെന്ന് താൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് സക്കീർ പറയുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ളവരായതിനാൽ തന്നെ പെൺകുട്ടികളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഏൽക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളും ചെറുതല്ലെന്ന് അദ്ദേഹം പുഞ്ചിരിയോടെ പറയുന്നു. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.